എല്ലാ മനുഷ്യനിലും ഈ പറഞ്ഞ ചെറിയ കുറച്ച് കള്ളത്തരമുണ്ട്, എല്ലാം ഉണ്ട്, ഇതെല്ലാം പുള്ളിയിലുണ്ട്. പക്ഷെ അത് എന്ത് ഭംഗിയായിട്ടാണ് നമ്മളോട് പറയുന്നറിയോ? അപ്പം നമുക്കൊരു മനുഷ്യനെ കാണാൻ പറ്റും. എനിക്ക് അങ്ങനെ എൻ്റെ ജ്യേഷ്ഠനാണോ എൻ്റെ ഗുരുവാണോ അങ്ങനെ അറിയാൻ പറ്റില്ല, അങ്ങനെ സ്ഥാനം പറയാം. പക്ഷേ എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. വലിയ അങ്ങനെ അങ്ങനെ മനുഷ്യനില്ല. ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ ആളെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ ഇന്നസെൻ്റിയാണൊരു വലിയ സ്ഥാനമുണ്ട്. സ്ഥാനം വെച്ചാൽ അച്ഛൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കുറച്ച് വ്യക്തികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇന്നസെൻ്റ് എന്ന് വെച്ചാൽ. ഇത്രയും ജീവിതത്തോട് സത്യസന്ധമായിട്ട് മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വളരെ അപൂർവ ആൾക്കാരേ ഉള്ളൂ ഇന്നസെൻ്റിയറിനെ പോലെ ജീവിതത്തോട് സത്യസന്ധമായിട്ടുള്ള സമീപനം. പിന്നെ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങളെ തമാശായിട്ട് തള്ളിക്കളയുക, പിന്നെ എത്ര വലിയ മാറ്ററും അങ്ങനെ ഒരു ചെറിയ ചിരി കൊണ്ടോ ആയി പോട്ടടാ ഈ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മാന്ന സംഘടനയിലൊക്കെ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്ന, പൊട്ടിത്തെറി കാര്യമൊന്നുമില്ല, ചെറിയ ഈഗോ ചില ഞാൻ അയാൾ അങ്ങനെയാണ് പിന്നെ ഞാനെന്തിനാണ് അങ്ങനെ എന്നൊക്കെ ചോദിക്കും. അയാൾ അങ്ങനെയാണ് പിന്നെ ഞാനെന്താ അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന ഇന്നസെൻ്റിനൊക്കെ എന്ത് നിസ്സാരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നത് വേറെ ആൾക്ക് പറ്റില്ല. അത് എനിക്ക് അങ്ങനെ എൻ്റെ ജ്യേഷ്ഠനാണോ എൻ്റെ ഗുരുവാണോ അങ്ങനെ അറിയാൻ പറ്റില്ല, അങ്ങനെ സ്ഥാനം പറയാം. പക്ഷേ എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു, വലിയ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ഇതാ എനിക്ക് അപ്പം ഞാൻ അറിഞ്ഞു ഇങ്ങനെ സുഖമില്ലെന്ന് അറിഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ കുഴപ്പമാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാത്ത ഞാൻ വീട്ടിലൊക്കെ എന്നെ വിളിച്ച് ഭക്ഷണം തരികയൊക്കെ ചെയ്യും. എൻ്റെ വീട് പോലെ എനിക്ക് തോന്നുന്നത്, കാരണം വെച്ചാൽ എൻ്റെ വീട്ടിലെ പോലെ അവരെല്ലാം ഒന്നിച്ചിരിക്കും. സോണത്തെ മോനും മോൻ്റെ ഭാര്യയും അവരുടെ മക്കളൊക്കെ ആയിട്ടുള്ള തമാശും പിണക്കങ്ങളും ചിരിയും കളി എല്ലാവരും ഒന്നിച്ചു. അത് ഞാൻ വേറെ എങ്ങും കണ്ടില്ല എൻ്റെ വീട്ടിലല്ലാതെ. അതുകൊണ്ടൊക്കെ ഞാൻ പറയും എനിക്കൊരു എല്ലാം അങ്ങനെ ഞാൻ അങ്ങനത്തെ തന്നെ അറിയാതെ ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞാൻ അസുഖം വന്നൊരു കുറേ നാൾ ഇങ്ങനെ ഇത്രയും നാളും തന്നെ പിടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ വല്ലാത്ത വലിയൊരു മനസ്സുണ്ട്, ഇത്ര ധീരമായിട്ട് ഈ രോഗത്തിനെ അങ്ങനെ എൻ്റെ മുമ്പിൽ പതറാതെ. അയ്യോ അത് ഭയങ്കര ഒരു അനുഭവമല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടൊരു പെർഫെക്റ്റ് മാൻ എന്നുള്ള എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താ എല്ലാ മനുഷ്യനിലും ഈ പറഞ്ഞ ചെറിയ കുറച്ച് കള്ളത്തരമുണ്ട്, എല്ലാം ഉണ്ട്, ഇതെല്ലാം പുള്ളിയിലുണ്ട്. പക്ഷേ അത് എന്ത് ഭംഗിയായിട്ടാണ് നമ്മളോട് പറയുന്നറിയോ? അപ്പം നമുക്കൊരു മനുഷ്യനെ കാണാൻ പറ്റും. വലിയൊരു സംഭവമുണ്ട്, അച്ഛന് ഈ പണ്ട് ടി വി കാണുന്ന സമയത്ത് ടി വി ചില പ്രോഗ്രാമുകൾ കാണുമ്പം ചില എന്ത് കണ്ട നോട്ട്സ് എഴുതി വയ്ക്കും, പുസ്തകം വായിച്ചാലും ഒരു ഡയറി ഉണ്ട് കയ്യിൽ. അങ്ങനെ ആ ഡയറിയിൽ ഈ ഇന്നസെൻ്റിൻ്റെ അമ്മ ജനിക്കുന്ന ഒരു കറവക്കാരനായിട്ട് അവരെ ഇളക്കങ്ങളാണോ അതങ്ങനത്തെ സിനിമയാണ്. അപ്പോൾ അത് അന്ന് അച്ഛൻ എഴുതി വെച്ചു, ഇയാൾ ഒരു നല്ല നടനാണ്, ഇയാൾ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാകുമെന്ന് മറ്റോ അങ്ങനെ എന്തോ വാചകമായി വെച്ച്. ഇത് ഞങ്ങൾക്കറിയില്ല ഇന്നസെൻ്റിൻ്റെ അഭിനയം ഇങ്ങനെ നമ്മുടെ റാംജി റാവു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഷൂട്ടിങ് ഞാൻ ഉന്നസനെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ അച്ഛനുമായിട്ട് കണ്ട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ്റെ നാടകം പുള്ളി കണ്ടു, പ്രേതലോകം എന്ന് പറഞ്ഞ നാടകം പണ്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടത്തി, അന്ന് കണ്ടു. അതിനകത്തെ ഡയലോഗ് പുള്ളിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞു, അച്ഛൻ ആ കൊള്ളാമല്ലോ എന്ന അച്ഛനാണ് ഡയറി എടുത്ത് കാണിച്ചു. ആ ഡയറിയിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ് നടന്നു ഇന്നസെൻ്റ് ഇത് കണ്ടിട്ടിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ഇപ്പോഴും ഇന്നസെൻ്റ് പലരോടും പറയും എന്നെപ്പറ്റി അന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന്. അന്ന് ഇന്നസെൻ്റ് പോലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല നടന്നാവൂ എന്നുള്ളത്. അന്ന് അച്ഛൻ എഴുതി അത് ആരെപ്പറ്റി വേറെങ്ങനെ എഴുതിക്കുന്നത് അത്ഭുതമല്ലേ അത്. അങ്ങനെ അങ്ങനെ മനുഷ്യനില്ല. ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ ആളെ കണ്ടിട്ടില്ല.